ഒരുപാട് പ്രിയപ്പെട്ട സാജനച്ച, എന്തൊരു പ്രകാശമായിരുന്നു അങ്ങയുടെ മുഖത്ത്. അങ്ങ് ചെറുപ്പകാലത്ത് വിശ്വാസ പരിശീലനം നടത്തിയ അജപാലന ശുശ്രൂഷയുടെ കാലയളവിൽ അനേകായിരങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ കരുത്തും തേജസ്സും ഓജസ്സുമൊക്കെ സമ്മാനിച്ച, അനേകായിരങ്ങളെ വിശ്വാസത്തിൽ ഊട്ടി ഉറപ്പിച്ചു നിർത്തുകയും ചെയ്ത ദേവാലയത്തിൻ്റെ ഹൈക്കലയിലെ ശീതീകരിക്കപ്പെട്ട പെട്ടിയിൽ ഉറങ്ങുകയായിരുന്ന അങ്ങയുടെ മുഖത്ത് ദർശിക്കാനായ ആ വലിയ പ്രകാശം, അത് ദൈവികതയുടെ ഒരു പ്രതിഫലനമാണെന്നാണ് മനസ്സിലാക്കുക. ആ മുഖത്ത് നീളിച്ച പുഞ്ചിരിക്ക് ഒരു ദൈവികത ഉണ്ട്, അത് തീർച്ചയാണ്. അങ്ങയെ അല്പമൊന്ന് അടുത്തുനിന്ന് കണ്ടപ്പോൾ അങ്ങയുടെ ചുണ്ടിൻ്റെ കോണിൽ ഒളിപ്പിച്ച ആ ചിരി എന്നെ നോക്കി മാത്രമായിരുന്നില്ല അങ്ങ് സമ്മാനിച്ചതെന്ന് തിരിച്ചറിയുകയാണ്. അങ്ങയെ ഒരു നോക്ക് കാണാനെത്തിയ എല്ലാവരെയും അങ്ങയുടെ ആത്മീയ മിഴികളിലൂടെ അങ്ങ് കണ്ടുകൊണ്ടിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ആ മായാത്ത പുഞ്ചിരി അങ്ങയുടെ മുഖത്ത് അങ്ങ് ഇപ്പോഴും ഞങ്ങൾക്ക് വിശ്വാസലോകത്തിനായി മാറ്റിവെച്ചത്. അങ്ങ് എത്രയോ തവണ ഈശോയുടെ തിരുശരീര രക്തങ്ങളെ വാഴ്ത്തി ഉയർത്തിയ അൾത്താരയുടെ മുമ്പിൽ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് അങ്ങ് കിടക്കുമ്പോൾ എന്തൊരു ചൈതന്യമായിരുന്നു എന്നോ ആ മുഖത്ത്. അങ്ങയ്ക്ക് ആത്മീയ വെളിച്ചം സമ്മാനിച്ച വിശുദ്ധ അന്നാമയുടെയും വിശുദ്ധ ചാവറയച്ചൻ്റെയും ഗ്ലാസ് ചിത്രങ്ങൾക്ക് നടുവിലായുള്ള അങ്ങയുടെ ഉറക്കം സ്വർഗത്തിലും, അങ്ങയുടെ ജീവിതം അങ്ങനെയാണെന്നതിൻ്റെ ഒരു തെളിവായാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പരിശുദ്ധ റൂഹായുടെ അഭൗമ സാന്നിധ്യമെന്നോണം വലിയൊരു അരൂപി ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നതായാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായത്. വെളുവെളുത്ത പൂക്കൾക്ക് നടുവിലായുള്ള അങ്ങയുടെ ഉറക്കം, അങ്ങയുടെ നിർമ്മല ജീവിതത്തിൻ്റെ പരിശുദ്ധിയുടെ പ്രഖ്യാപനമായി മാറിയിരുന്നു എന്നത് ഞങ്ങൾക്ക് വലിയ അനുഭവമായി മാറി. ദേവാലയത്തിൽ അങ്ങയുടെ നേതൃത്വത്തിലുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി പണിതുയർത്തപ്പെട്ട ആനവാതിൽ കടന്ന് അങ്ങയെ കാണാനെത്തുമ്പോൾ എല്ലാവരുടെയും മുഖം വളരെ മ്ലാനമായിരുന്നു. എന്നാൽ അങ്ങയുടെ മുഖം മാത്രം പുഞ്ചിരിച്ചിരുന്നു. പതിവുള്ള ആ നേർത്ത കണ്ണട മുഖത്ത് കണ്ടില്ല. വെട്ടിയൊതുക്കി സൂക്ഷിക്കുന്ന താടിയിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ട വെള്ളിരോമങ്ങൾ അങ്ങയുടെ പക്വതയുടെയും പാകുതയുടെയും പ്രതിഫലനമായാണ് തോന്നിയത്. അങ്ങയുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ എത്തിയത് മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടും ഒപ്പമായിരുന്നു. പ്രിയ അധ്യാപകനെ ഒരു നോക്ക് കാണാൻ അങ്ങയുടെ മുൻപിൽ അവരെത്തുമ്പോൾ പലയിടങ്ങളിലും കാണുന്നത് പോലെ ഒന്നോ രണ്ടോ പൂക്കളായിരുന്നില്ല അവരുടെ കരങ്ങളിൽ, പൂക്കുലകളായിരുന്നു ഗുരുദക്ഷിണ കണക്കെ അവർ സമർപ്പിച്ചത്. പ്രിയപ്പെട്ട സാജനച്ച,
നിങ്ങൾ വിഷമിക്കേണ്ട എന്നങ്ങ അവരോട് മന്ത്രിച്ചതുപോലെ ഞങ്ങൾക്ക് തോന്നി. മാതൃകാ അധ്യാപകനായിരുന്ന അങ്ങ് സ്വർഗത്തിലിരുന്ന് അങ്ങയുടെ കരങ്ങൾ ശിഷ്യലോകത്തിൻ്റെ ഒന്നാകെ ശിരസിൽ വച്ച് അനുഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? അങ്ങയുടെ വിയോഗം വ്യക്തിപരമായി മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വലിയ നഷ്ടം തന്നെയാണ്. സെൻറ്റ് ആൻസിൻ്റെ ഓരോ വിശേഷങ്ങളും ചോദിച്ചറിയാൻ വിളിക്കുന്ന എന്നോട് അങ്ങൊരിക്കൽ പോലും ഇത്തിരി പോലും ഉപേക്ഷ കാണിച്ചിട്ടില്ല. എൻ്റെ ആവേശത്തെ ഉയർത്തുന്ന തരത്തിലായിരുന്നു അങ്ങയുടെ ഓരോ വാക്കുകളും എൻ്റെ ചെവികളിൽ എത്തിച്ചേർന്നത്. വാർത്തകളുടെ വിന്യാസവും വാർത്തകളുടെ വരവുമൊക്കെ പലപ്പോഴും പരാതികൾക്ക് ഇടം നൽകുമ്പോൾ അതൊക്കെ എന്നെ കൂടെ നിർത്തി കുറവുകളല്ലെന്നും കാത്തിരിപ്പ് വലിയ വിജയമാണെന്നും പറഞ്ഞ് പഠിപ്പിച്ചത് പ്രത്യേകം ഈ അവസരത്തിനെങ്കിലും ആത്മാർത്ഥതയോടെ ഞാൻ ഓർക്കുകയാണ്. ഏറെ അടുപ്പമുള്ളവർക്ക് മാത്രം ഞാൻ പതിവായി അയക്കുന്ന വാട്സപ്പ് സന്ദേശം ഇന്നലെയും അങ്ങയുടെ ഫോണിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം അങ്ങ് അപ്രത്യക്ഷമായത് ഈ ലോകത്ത് നിന്ന് മാത്രമാണല്ലോ. എൻ്റെ ഹൃദയ പുസ്തകത്തിൽ അങ്ങയുടെ രൂപത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അങ്ങയുടെ വിയോഗം ഒട്ടും അംഗീകരിക്കാൻ എൻ്റെ ഹൃദയവും ഇതുവരെയും തയ്യാറായിട്ടില്ല. അങ്ങയുടെ മരണവാർത്ത അറിഞ്ഞ ഓരോരുത്തർക്കും അങ്ങയെക്കുറിച്ച് വിവരിക്കുവാൻ 100 നാവായിരുന്നു. കുറവലങ്ങാട് സെൻറ്റ് മേരീസ് സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ അങ്ങയിൽ കണ്ട വലിയ ഭക്തിയുടെ പാരവശ്യമാണ് അങ്ങയുടെ സഹപാഠിയായിരുന്ന ശ്രീ ഷിബി വെള്ളായിപ്പറമ്പിൽ ഓർമ്മിക്കുന്നത്. നന്നെ മെലിഞ്ഞ എല്ലാ ദിവസവും വെള്ള ഷർട്ട് മാത്രമിട്ട് വന്നിരുന്ന, വൈദികനാകണമെന്ന് അവരോടൊക്കെ പറഞ്ഞിരുന്ന ഒരു കൊച്ചു പയ്യനാണ് അങ്ങയുടെ ആ സഹപാഠിയുടെ മനസ്സിൽ ഇന്നുമുള്ളത്. കുറേ കാലം കൂടി ജീവിച്ചിരുന്നുവെങ്കിൽ വിശുദ്ധിയുടെ പരിമളം ഈ ലോകത്തിന് കുറേ കൂടി ലഭിക്കുമായിരുന്നു എന്നാണ് ഷിബിയുടെ സാക്ഷ്യപത്രം. ദേവമാതാ കോളേജിൽ BSc ബോട്ടണിയിൽ അങ്ങയുടെ സഹപാഠിയായിരുന്ന ശ്രീമതി സബീന മടത്തിക്കുന്നതിൻ്റെ വാക്കുകളും ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. വിശുദ്ധമായ ഒരു സൗഹൃദവും വിശുദ്ധി നിറയുന്ന വാക്കുകളും പ്രവൃത്തികളുമൊക്കെയായിരുന്നു അന്ന് ദേവമാതായിൽ കാഴ്ചവെച്ചതെന്നാണ് അവരുടെ സാക്ഷ്യപത്രം. അങ്ങയോടൊപ്പം സെമിനാരിയിൽ പഠനമാരംഭിച്ച കരിയത്രയച്ഛൻ്റെ വാക്കുകളിൽ ഇത്രയേറെ സാധുവായ മാന്യനായ ഒരു വൈദിക വിദ്യാർത്ഥി എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. വേറിട്ട ജീവിത ചൈതന്യത്തിലൂടെ വിശുദ്ധിയുടെ വഴികളിലൂടെ സഞ്ചരിച്ച് അൽമായ സമൂഹത്തിനും സഹോദര വൈദികർക്കും ഏറെ അഭിമാനമുണർത്തിയ അങ്ങ് ഈ ഭൂമിയിൽ ഞങ്ങളുടെ കൂടെ ഇല്ലെന്ന് വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഞങ്ങളറിയുന്നു, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥം വഹിക്കുവാൻ ഒരാൾ കൂടി ഞങ്ങൾക്കുണ്ട് എന്ന ആ തിരിച്ചറിവാണ് ഞങ്ങൾക്ക് അങ്ങയുടെ വിയോഗത്തിലും വലിയ ആശ്വാസത്തിൻ്റെ സ്വാന്തനത്തിൻ്റെ അനുഭവമായി. സാജനച്ച വിട.